ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനായിട്ട് 1/2 കപ്പ് പച്ചരിയാണ്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വെക്കണം. അപ്പം ഞാനൊരു 1 മണിക്കൂർ കുതിർന്നതിന് ശേഷമാണ് ഈ അരി എടുത്തത്. ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് എത്രയാണോ പച്ചരി വേണ്ടത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ചെറുകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 1/2 സ്പൂൺ പെരുംജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്ന 2-3 ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാളയില ഇട്ട് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ആദ്യമേ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. ഇപ്പം ഞാൻ ദേ അടിച്ചു കൊടുത്ത മാവ് ദേ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് ബാറ്ററി ഇതേപോലെ ഒരു ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാനിതൊരു 1/2 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവ് ഈ ഒരു പരുവമാവത്തിലാണ് എടുക്കേണ്ടത്. ഇനി ഞാനൊരു പാൻ അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഹൈ ഫ്ലെയിമിൽ വേണം ഇടണമെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാൻ ഗ്ലാസ്സിലാണ് ഈ മാവ് എടുത്തേക്കണത്. ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ലേശം ഒഴിച്ചാൽ മതിയാവും. ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. പെട്ടെന്ന് ചിറ്റിക്കലും അതോടൊപ്പം തന്നെ മൂടി വെക്കലും ഒരുമിച്ചാകണം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഹാർഡായിട്ട് പോകും, സോഫ്റ്റ്നെസ് കിട്ടൂല. അപ്പം അതേ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നീർദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത മാവും കൂടെ ഒഴിച്ചു കൊടുക്കണ്ടേ. ഗ്ലാസ്സിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒഴിക്കുകയും ചുറ്റിക്കുകയും ഒപ്പം ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇതേപോലെ ചെയ്യുന്നത്. കയ്യിലാവുമ്പോൾ ചെറിയ തവിയായിരിക്കുമല്ലോ, അപ്പോൾ 2 പ്രാവശ്യം ഇടുമ്പോൾ അത് ഹാർഡായി പോകും, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ദേ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക്. വായിലിട്ടാൽ അലിഞ്ഞു പോകും കറിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ അമർത്താൻ ഓളൊന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ അപ്പം കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫാമിലിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വ്യൂ പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് റെസിപ്പി ആയിട്ട്